അധികാര തർക്കത്തെ തുടർന്ന് കേരളത്തിലെ ബി ജെ പിക്കുള്ളിൽ ഗ്രൂപ്പ് വരക്ക് കൊടുമ്പിരി കൊണ്ടു തുടങ്ങിയിട്ട് കാലം കുറച്ചേറെയായി. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ സ്ഥാനം തെറിപ്പിച്ച നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായാണ്. കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ചേരിയും എം ഡി രമേശും എ എൻ രാധാകൃഷ്ണനും അടങ്ങുന്നവർ ചേർന്നുള്ള മറ്റൊരു ഗ്രൂപ്പുമാണ് ബി ജെ പിയിൽ നിലവിലുള്ളത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തെ ചൊല്ലിപ്പോലും ഫേസ്ബുക്ക് പോസ്റ്റുകളും ബി ജെ പി ഗ്രൂപ്പ് വരക്കിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നിരുന്നു. പിന്നാലെ വിരാട് കോഹ്ലിയെ അഭിനന്ദിച്ചുകൊണ്ട് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. സാഹചര്യം പ്രതികൂലമായിരുന്നു, എതിരാളികൾ കരുത്തരായിരുന്നു, അയാൾ ഒറ്റയ്ക്കായിരുന്നു എന്ന് തുടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു സുരേന്ദ്രൻ്റേത്. ഈ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സാഹചര്യം പ്രതികൂലമായിരുന്നു, എതിരാളികൾ കരുത്തരായിരുന്നു, അയാൾ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൈമുതലാക്കി 90,000 കാര്യങ്ങളെ സാക്ഷിയാക്കി 140 കോടി ജനങ്ങളുള്ള രാജ്യത്തിനു വേണ്ടി അയാൾ പൊഴുതി വിജയം നേടി. വിരാട്, താങ്കൾ ക്രിക്കറ്റിലെ രാജാവ് തന്നെ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായിരുന്നു ഇത്. ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ത്രസിപ്പിക്കുന്ന വിജയം നേടി തുടങ്ങിയ ടീം ഇന്ത്യക്കും വിജയശില്പി വിരാട് കോഹ്ലിക്കും അഭിനന്ദനങ്ങൾ. കെ സുരേന്ദ്രന്റെ ഈ പോസ്റ്റ് വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഏറെ വൈകി ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറത്തി. ശരിക്കും പറഞ്ഞാൽ കളി കഴിഞ്ഞ് ഒരു ദിവസം കഴിയാറാകുമ്പോൾ ഒരാശംസ. സുരേന്ദ്രന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്നുവെന്ന ധ്വനി ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയം പോലെ ക്രിക്കറ്റും ഒരു ടീം ഗെയിമാണ്, ആ ഒരു ടീം സ്പിരിറ്റാണ്. വിജയം വ്യക്തിപരമല്ല, ഒരുപക്ഷെ ക്യാപ്റ്റൻ്റേത് പോലുമല്ല, കളിക്കളത്തിലുള്ള 11 പേരുടെ, പ്ലേയിംഗ് ലെവലിൽ കയറാൻ പറ്റാതെ റിസർവ് ബെഞ്ചിൽ ഇരിക്കുന്നവരുടെ, കളിക്കാൻ ഇറങ്ങാൻ പറ്റാതെ പരിക്കേൽക്കും വരെ പ്രാക്ടീസ് സെഷനിലൂടെ കൂടെ നിന്ന് സഹായിച്ചവരുടെ, പല കോച്ചുകളുടെ പോലും വിജയമാണെന്നായിരുന്നു രാധാകൃഷ്ണൻ കുറിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു എന്ന് തുടങ്ങുന്ന സുരേന്ദ്രൻ തുടങ്ങിയ വാക്കുകൾ എല്ലാം തള്ളിക്കളയുന്നത് പോലെ ഒരു പോസ്റ്റ്. ഇങ്ങനെയാണ് രാധാകൃഷ്ണൻ്റെ പോസ്റ്റ്. ഇന്നലത്തെ വിജയം ആരുടേത്? ഇന്നലത്തെ ഇന്ത്യയുടെ ക്രിക്കറ്റിലെ വിജയം വിരാട് കോഹ്ലിയുടേത് മാത്രമായി കാണുന്നവരാണോ നിങ്ങൾ? ക്രിക്കറ്റിൻ്റെ ബാലപാഠം പോലും അറിയാതെ പോയോ നിങ്ങൾക്ക്? വിജയങ്ങൾ ഒരാളുടേത് മാത്രമാണോ? പാകിസ്ഥാനെ 159 ഒതുക്കിയ ബോളർമാരുടെ പ്രകടനം നിങ്ങൾ മറന്നോ? രാഷ്ട്രീയം പോലും ക്രിക്കറ്റും ഒരു ടീം ഗെയിമാണ്, ഒരു ടീം സ്പിരിറ്റാണ്. വിജയം വ്യക്തിപരമല്ല, ഒരുപക്ഷെ ക്യാപ്റ്റൻ്റേത് പോലുമാണല്ല. കളിക്കളത്തിലുള്ള 11 പേരുടെ, പ്ലേയിംഗ് ലെവലിൽ കയറാൻ പറ്റാതെ റിസർവ് ബെഞ്ചിൽ ഇരുന്നവരുടെ, കളിക്കാൻ ഇറങ്ങാൻ പറ്റാതെ പരിക്കേൽക്കും വരെ പ്രാക്ടീസ് സെഷനിൽ കൂടെ നിന്ന് സഹായിച്ചവരുടെ, പല കോച്ചുകളുടെ, ഡോക്ടർമാരുടെ, എന്തിന് ഗ്യാലറിയിൽ നിന്നും ഇരുന്നും വീട്ടിലും വഴിയോർത്തും ടിവിയുടെയും മൊബൈലിൻ്റെയും മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചവരോടുകൂടെ 140 കോടി ജനങ്ങളുടെ വിജയമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. മുന്നേ നടന്ന് ഈ മഹാവിജയങ്ങൾ നമുക്ക് സാധ്യമെന്ന് നമ്മെ പഠിപ്പിച്ച നമ്മുടെ മുൻ തലമുറയുടെ കാൽപ്പാടുകൾ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ നമ്മൾ മറക്കരുത്. പ്രകീർത്തിക്കുമ്പോൾ പല തോൽവികൾ ഉണ്ടായിട്ടും പെർഫോമൻസ് തകർന്നപ്പോഴും കൂടെ നിന്നവരെയും കുറ്റപ്പെടുത്താത്തവരെയും മറക്കരുത്. വിജയങ്ങൾ, നേട്ടങ്ങൾ നമ്മെ അന്ധനാക്കും. കോഹ്ലിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഈ പോസ്റ്റിന് താഴെയായ നിരവധി പേർ കമൻറ്റുകളുമായി എത്തുന്നുണ്ട്. ആരോടെങ്കിലും വലതും പറയാനുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് പറയും. വെറുതെ എൻ്റെ പേര് പറഞ്ഞ് ഡയലോഗ് അടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ് വന്നത്. കെ സുരേന്ദ്രനെ തട്ടണമെങ്കിൽ കോഹ്ലിയെ കൂട്ടുപിടിക്കണോ എന്നുമാണ് മറ്റൊരു കമൻറ്റ്. ഇങ്ങനെ രസകരമായി തന്നെയാണ് കമൻറ്റുകളും വന്നിരിക്കുന്നത്. ബി ജെ പി കോർ കമ്മിറ്റിയിലൂടെ നേതാവാണ് എ എൻ രാധാകൃഷ്ണനും. വാർത്ത ചോർത്തൽ വിവാദത്തിൻ്റെ അടക്കം ബി ജെ പിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തെ ചാരിപ്പോലും നേതാക്കളുടെ ഗ്രൂപ്പ് കളി.